പത്തനംതിട്ട ആങ്ങമൂഴിയിൽ വീട്ടിൽ നിന്ന് പിടികൂടിയ രാജവെമ്പാലയുമായി പോയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. ഡിഎഫ്ഒ സ്ഥലത്തെത്തി പാമ്പ് ചത്തിട്ടില്ലെന്ന് എഴുതി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാവ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജവെമ്പാലയെ പിടിച്ചത്. ഇപ്പോൾ വിമൽ നമ്മളൊപ്പം ചേരുകയാണ്. വിമൽ, എന്താണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം? പ്രജുല, കഴിഞ്ഞ ദിവസം ആങ്ങമൂഴിയിൽ ഇറങ്ങിയ പുലിയെ നാട്ടുകാരെ രക്ഷക്കെത്തിയ കൊല്ലം സ്വദേശി കുട്ടനാണ് പിടിച്ചത്. കുട്ടനെ പിന്നെ കേസിലെ പ്രതിയാക്കി ജയിലിലടക്കുന്ന ഒരു സാഹചര്യമാണ് ആങ്ങമൂഴിയിലുള്ളത്. അതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. രാവിലെ 6:00 കോട്ടവൺപാറ മംഗലത്ത് പ്രഭാകരന്റെ വീടിന്റെ പഴയ വീടിനോട് ചേർന്നുള്ള കയ്യാലയിൽ രാജവെമ്പാലയെ കണ്ടത്. നിരവധി നൂറുകണക്കിന് നാട്ടുകാരും ഉണ്ടായിരുന്നു. അവസാനം നാട്ടുകാരുടെയും വനപാലകരുടെയും അഭ്യർത്ഥന മാനിച്ച് തിരുവനന്തപുരത്ത് നിന്നും വാവ സുരേഷ് എത്തിയാണ് വളരെ സാഹസികമായി രാജവെമ്പാലയെ പിടികൂടിയത്. ഈ രാജവെമ്പാല ഒരു ഘട്ടത്തിൽ സുരേഷ് ബാബയുമായി രാജവെമ്പാലയുടെ വാളിൽ സുരേഷ് ബാബ പിടികൂടുകയും സുരേഷുമായി രാജവെമ്പാല സാഹസികമായി പിടിവലിയിലേർക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അതിസാഹസികമായി പിടികൂടിയത്. ഈ രാജവെമ്പാലയ്ക്ക് 3.5 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ നല്ല ഭാരമുണ്ടെന്നും പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 14 ഈ വീട്ടിൽ നിന്ന് മറ്റൊരു രാജവെമ്പാലയും സുരേഷ് ബാബയുടെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പാമ്പിനെ പിടികൂടിയ സുരേഷ് ബാബയ്ക്ക് അർഹമായ പ്രതിഫലം നൽകാൻ വനംവകുപ്പ് തയ്യാറാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രതിഫലം നൽകുന്നത് നാട്ടുകാർ പണം പിരിച്ചിട്ടാണ്. അത് ഇത്തവണ വനംവകുപ്പ് നൽകണമെന്നാണ് ആവശ്യം. അതുപോലെ തന്നെ ഈ പാമ്പിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഈ നാട്ടുകാരുടെ മേലും വാവ സുരേഷിന്റെ മേലും കേസെടുക്കാനുള്ള ഒരു സാധ്യതയും നാട്ടുകാർ കാണുന്നുണ്ട്. ഇത് രണ്ടും അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം നടത്തിയത്. എന്തായാലും വനംവകുപ്പുകാർ നാട്ടുകാരുടെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പരിഗണിച്ചു. സുരേഷ് ബാബയ്ക്ക് ആവശ്യമായ പ്രതിഫലം നൽകാമെന്ന് ചിറ്റാർ സിയുടെ നേതൃത്വത്തിൽ വനപാലകർ ഉറപ്പുകൊടുത്തോടുകൂടിയാണ് രാജവെമ്പാലയുമായി വനപാലകരെ കാട്ടിലേക്ക് അയച്ചത്. പ്രജുല, നന്ദി.